രണ്ടില ചിഹ്നം ലഭിച്ചത് മാണിയെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയെന്ന് ജോസ് കെ മാണി ഇനി ജോസ് പക്ഷമില്ല കേരള കോൺഗ്രസ് എം മാത്രമാണുള്ളതെന്നും വിധി യു ഡി എഫിന് തിരിച്ചടിയാണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും ജോസ് കെ മാണി പറഞ്ഞു അതേസമയം വിധിയിൽ പിഴവുണ്ടെന്നും അപ്പീലുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ജോസഫ് പക്ഷത്തിന്റെ തീരുമാനം ജോസ് വിഭാഗത്തെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് മയപ്പെടുത്തലിന് പിന്നാലെയാണ് കുറിക്കുകൊള്ളുന്ന പ്രതികരണവുമായി ജോസ് കെ മാണി രംഗത്തെത്തിയത് വിധി യു ഡി എഫിന് തിരിച്ചടിയാണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് ജോസ് കെ മാണി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം നടക്കുമെന്നും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി മാണിസാറിൻ്റെ രാഷ്ട്രീയത്തെയും മാണിസാറ് പതിറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയ കേരള കോൺഗ്രസ് എം എന്ന പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച എല്ലാ ശക്തികൾക്കുമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എം ഏതാണ് എന്ന് തെളിയിക്കുന്ന ഒരു തീരുമാനമാണ് ഇനി തൊട്ട് ഈ നിമിഷം തൊട്ട് ജോസ് പക്ഷം അവസാനിച്ചിരിക്കുകയാണ് ഇനി ഒന്നു മാത്രമേ ഉള്ളൂ അത് കേരള കോൺഗ്രസ് പിരിഞ്ഞു പോയവർക്കായി കുടുംബത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു അവരൊക്കെ തിരിച്ചു വരണം എന്നാണ് അഭ്യർത്ഥന എന്നാൽ വിപ്പ് ലംഘിച്ച എം എൽ എ മാർക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം ജനപ്രതിനിധികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളവരുണ്ട് തീർച്ചയായിട്ടും അതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലയ്ക്ക് ഒരു നിലപാട് വേണ്ടി അതേസമയം ജോസ് വിഭാഗത്തിനെ മുന്നണിയിൽ തിരികെ കൊണ്ടുവരുന്ന വിഷയം ഉദിക്കുന്നില്ലെന്നും ജോസ് വിഭാഗത്തിന്റെ വിജയം താൽക്കാലികമാണെന്നും അന്തിമ വിജയം തങ്ങൾക്കൊപ്പമാകുമെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ തീരുമാനം അവസാന അവസാനവാക്കല്ല ഈ തീരുമാനം വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല ഇലക്ഷൻ കമ്മീഷൻ അംഗം തന്നെ ഇതിനെ ചോദ്യം ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഡൽഹി കോടതിയിൽ ഇതിനുള്ള റിട്ട് ഹർജി ഏറ്റവും വേഗം സമർപ്പിക്കുന്നതാണ് അവസാനത്തെ വിജയം ഞങ്ങളുടേതായിരിക്കും പാർട്ടിയും ചിഹ്നവും ലഭിച്ചതോടെ ജോസ് കെ മാണി കൂടുതൽ ശക്തനായി ഒപ്പം യു ഡി എഫിന് തിരിച്ചടിയുമായി ഇനി കൂടുതൽ നേതാക്കളെയും അണികളെയും ഒപ്പം ചേർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജോസ് കെ മാണി ക്യാമറാമാൻ സാംജിത്ത് ആർ പൂക്കരയ്ക്കൊപ്പം മനീഷ് മഹിവാൽ കൈരളി ന്യൂസ്